ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്, ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ബിജോയ് അഗെയിൻ. ലെറ്റ് മീ ബിഗിൻ ദിസ് സെഷൻ ജസ്റ്റ് ഷോയിങ് എ സെന്റൻസ് ഓൺ ദ സ്ക്രീൻ. You are awarded a ultimate. This sentence is so familiar to you, and you know whose sentence this is. There was such a beautiful music reality show on Flabbers TV named Top Singer, or a famous singer. M.G. Srikumar was a judge in that show, and he used this sentence is to give grade. Yes, it denotes a great, a ultimate. Anyway, for what I have shown this sentence on the screen, endinana ee sentence ivide nalgiyirikkunnathu. Before I move to make you understand what really made me to give you this sentence, just watch a video clip in which he says you are awarded a ultimate. Adeham grade kodukkan upayogikkunna ee vaachakam parayunna റിയലായി പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ജഡ്ജസ് തമ്മിലുള്ള കോൺവെർസേഷൻ ശ്രദ്ധിക്കുക. വെറുതെ കേട്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. ഞങ്ങൾ റൂമിന്റെ അടുത്തടുത്താണ്. അപ്പോ ഗ്രേഡിലോട്ട് പോവല്ലേ? ഇഷ്ടമുള്ള നിനക്ക് ബി പ്ലസ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള. താങ്ക് യു. ഓക്കേ അല്ലേ? അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ്. നിനക്ക് ഓർമ്മ വരാൻ വേണ്ടിയാണ് ബി പ്ലസ് തരാൻ പോകുന്നത്. ഇപ്പൊ ബി പ്ലസ് ഒക്കെ പണ്ട് ഭയങ്കര വലിയ ഗ്രേഡ് ആയിരുന്നു. ഇപ്പൊ വാവ് അൾട്ടിമേറ്റ് ഒക്കെ വന്നപ്പോ ബി പ്ലസ് ഒക്കെ വലിയ മോശം നിശേഷം അങ്ങ് പോയി. എ പ്ലസ് തൊട്ടേ തുടങ്ങുന്നു. നിനക്ക് ഏത് വേണം പറയൂ. കൊച്ചു മെലഡി രാജാവാണ്, പക്ഷെ ഇന്ന് പാടിയതിന് ഏതായിരിക്കും? ഭയങ്കര ഇന്റലിജന്റ് ഇതാണ് കേട്ടോ. ചിച്ചിക്കുട്ടനാണെങ്കിലും ഇന്റലിജന്റ് ആണ്. Congratulations, you are awarded a ultimate. Thank you, sir. ഈ വാചകം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. വ്യാകരണപരമായി വാചകം ശരിയാണ്, ഉപയോഗിച്ച സന്ദർഭം ശരിയല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്തായിരിക്കാം തെറ്റ് എന്ന് ചിന്തിക്കും. വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ടും എന്താണ് ഈ വാചകത്തിലുള്ള തെറ്റ് എന്ന് കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഈ വാചകം പലതും നിങ്ങളെ പഠിപ്പിക്കും. ഈ വാചകത്തിൽ നിന്ന് പല ഘടനകളിലേക്കും നമുക്ക് പോകാൻ പറ്റും. അതാണ് ഈ വാചകം ഞാനിവിടെ എടുക്കാൻ കാരണം. അദ്ദേഹം പറഞ്ഞ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ സാഹചര്യത്തിൽ ഈ വാചകം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതെന്തുകൊണ്ടെന്ന് നിങ്ങളുടെ അറിവ് വെച്ചൊന്ന് ചിന്തിക്കുവാൻ പറ്റുമോ? നോക്കാം നമുക്ക്. കൂടിയായിരിക്കുക, ഈ വാചകം എന്താണെന്നും ഞാൻ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണെന്നും എല്ലാം നമ്മൾ കാണുവാൻ പോകുന്നു. ക്ഷമയുള്ളവർ വീണ്ടും തുടർന്ന് പോകുക, അല്ലാത്തവർ ഇവിടെ സ്കിപ്പ് ചെയ്യുക. ഇവിടെ പല സംശയങ്ങളും ഉണ്ടാകാം. യു മേ ഹാവ് മെനി ഡൗട്ട്സ്. ലുക്ക് അറ്റ് ദ വെർബ് ഓഫ് ദിസ് സെന്റൻസ്. അവാർഡഡ് വെൻ വി ആഡ് ഇ ഡി to get a past feeling. To take this verb to past tense, we add ed. My question is, how can we add r to ed? Here it is you are. You are, and it is with the awarded. R is used with the ed, awarded. R is a member of present tense. It belongs to R another. You are beautiful, you are a nice boy, you are a nice girl, you are talented, the lam present ana.
അതിൻ്റെ കൂടെ ഇ ഡി എങ്ങനെ ചേർന്നു. കാണാപ്പാഠം പഠിക്കുക എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതേവരെ നിങ്ങൾ പോയിട്ടില്ല. കൂടെയായിരിക്കുക, രസകരമാണ്, അത്ര രസകരമാണ്. ഭാഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാസ്റ്റ് ആൻഡ് വൈഡ്, ബട്ട് നൗ ഇറ്റ് ഈസ് ഇൻ എ നെറ്റ്ഷെൽ. യെസ്, ദോ ഇറ്റ് ഈസ് വാസ്റ്റ് ആൻഡ് വൈഡ്, യു നീഡ് ഓൺലി 43 sentence structures to speak and write good English. ഈ വാചകം ശരിയാണ്, ഉപയോഗിച്ച സന്ദർഭം ശരിയല്ല എന്ന് മാത്രം. ഒരു ചർച്ചയിൽ നിന്നും വരേണ്ട വാചകമല്ല. നിനക്ക് എന്താണ് വേണ്ടത് പറയൂ, ഗ്രേഡ് ഏത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട ഒരു വാചകമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇതെല്ലാം നോക്കി പറയുമെന്നല്ല. അപ്പോൾ ബോധമനസ്സിൽ നിന്ന് വരുമ്പോൾ അത് അതിൻ്റെ രീതിയിലാണ് വരികയുള്ളൂ, അതിന് തോന്നിയ പോലെയാണ് വരികയുള്ളൂ. എല്ലാം അറിയാമെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു 43 സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് മതി. അങ്ങനെയെങ്കിൽ ഈ വാചകം വ്യാകരണപരമായി ശരിയായിരിക്കെ ഇതിനൊരു നമ്പർ വേണം. അത് 36 ഘടനയാണ്. 36 ഘടന, അതായത് 1 ഘടനയുടെ പാസീവ് വോയിസിലെ വാചകമാണ് ഈ 36. പാസീവ് വോയിസ് എന്താണ്, ആക്റ്റീവ് വോയിസ് എന്താണ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ട, കൂടിയായിരിക്കുക. ഞാൻ പറയുന്നത് ഈ വാചകമാണ് ഇവിടെ വരേണ്ടത് എന്നാണ്. ആ സന്ദർഭത്തിൽ യു ഹാവ് ബീൻ അവാർഡഡ് എ അൾട്ടിമേറ്റ് എന്നാണ് പറയേണ്ടിയിരുന്നത്. അത് 43 ഘടനയിലെ 38 ഘടനയാണ്. 3 ഘടനയുടെ പാസീവ് വോയിസാണ് 38. എന്തുമാകട്ടെ, കൂടിയായിരിക്കുക. ഇപ്പോൾ തന്നെ ഇതൊക്കെ കേട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ പോവുക, എന്നിട്ട് തീരുമാനിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഈ വാചകത്തിൽ പലതും പഠിക്കുവാനുണ്ട്. വെറുതെ AR-ER-ൻ്റെ അർത്ഥം നമ്മൾക്ക് എടുക്കാം. സാധാരണ AR-ER-ൻ്റെ അർത്ഥം എന്തെന്നൊരു മലയാളിയോട് ചോദിച്ചാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. ആകാറുണ്ട് എന്നുള്ള അർത്ഥം അതിനുണ്ട്, ആകുന്നുണ്ട് എന്നുള്ള അർത്ഥമൊക്കെ അതിനുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ആറിൻ്റെ അതേ അർത്ഥമുള്ള വേറെ 2 വാക്കുകൾ കൂടിയുണ്ട്, ഈസ് ആം. നിങ്ങൾക്കറിയാം, വെൻ വി സ്പീക്ക് ഇംഗ്ലീഷ് വി ഡോണ്ട് യൂസ് മലയാളം വേർഡ്സ്, ബട്ട് വെൻ വി സ്പീക്ക് മലയാളം വി യൂസ് ഇംഗ്ലീഷ് വേർഡ്സ്. ഇംഗ്ലീഷ് വേർഡ്സ് പലതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സംഭാഷണത്തിൽ. സ്കൂളിൽ പോയില്ലേ, ആ ഫാൻ ഒന്ന് ഓൺ ചെയ്യൂ, ഞാൻ ക്വാറൻറ്റീനിലാണ്, പുതിയ വാക്കാണ്, അത് വളരെ ഈസിയാണ് എന്നൊക്കെ നമ്മൾ മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകളിടയിൽ കയറി വരുന്നു. യു ആർ ബ്യൂട്ടിഫുൾ, നീ വളരെ മനോഹരിയാണ്. യു ആർ ബ്രില്ലിയൻ്റ്, യു ആർ ഇൻ്റലിജൻറ്റ്, യു ആർ വെരി സിമ്പിൾ, യു ആർ ടാലൻറ്റഡ്, യു ആർ എ നൈസ് ബോയ്, യു ആർ എ നോട്ടി ബോയ്, യു ആർ അവാർഡഡ്. നീ നോട്ടി ബോയ് ആണ്, യു ആർ അവാർഡഡ്. യു ആർ സിമ്പിൾ, നീ വളരെ സിമ്പിളാണ്. യു ആർ അവാർഡഡ്, നീ അവാർഡഡ് ആണ്. യു ആർ സിമ്പിൾ, നീ സിമ്പിളാണ്. യു ആർ ബ്യൂട്ടിഫുൾ, നീ ബ്യൂട്ടിഫുള്ളാണ്. യു ആർ ടാലൻറ്റഡ്, നീ ടാലൻറ്റഡ് ആണ്. യു ആർ അവാർഡഡ്, നീ അവാർഡഡ് ആണ്. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമോ സർ, മലയാളത്തിൽ അങ്ങനെ പറയുമോ എന്ന് ചിന്തിക്കാം അല്ലേ. നിർഭാഗ്യവശാൽ നമ്മളങ്ങനെ പറയാറില്ല, നീ അവാർഡഡ് ആണ് എന്ന് പറയാറില്ല. എന്നാൽ ഇത് നോക്കൂ, ഇത് നമ്മൾ പറയാറുണ്ട്. അവാർഡഡ് എന്നതിന് പകരം സസ്പെൻഡഡ് എന്ന വെർബ് വന്നു, നിങ്ങൾ സസ്പെൻഡഡ് ആണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ സസ്പെൻഡഡ് ആണ് ഫ്രം ദ ഷോ, ഈ ഷോയിൽ നിന്ന് നിങ്ങൾ സസ്പെൻഡഡ് ആണ്. നിങ്ങൾ പറയാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അയാൾ സസ്പെൻഡഡ് ആണ്. ഡ്രൈവ് ചെയ്യൂ എന്ന് പറയാറുണ്ട്, സിങ് ചെയ്യൂ എന്ന് പറയാറില്ല. ഞാൻ സിങ് ചെയ്തു, സിങ് ചെയ്തു എന്നതിന് നമ്മൾ പാടി എന്നാ പറയുക. ഡ്രൈവ് ചെയ്തു എന്ന് പറയാറുണ്ട്. വാക്ക് ചെയ്തു എന്ന് പറയാറില്ല, നടന്നു എന്നാണ് പറയുക. കുക്ക് ചെയ്തു എന്ന് പറയാറുണ്ട്, ഓപ്പൺ ചെയ്തു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. യു ആർ സസ്പെൻഡഡ്, നീ സസ്പെൻഡഡ് ആണെന്ന് പറയാറുണ്ട്. മറ്റത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ. ഇങ്ങനെ അത് പറയാമെങ്കിൽ യു ആർ സസ്പെൻഡഡ് ആണ് എന്നത് പറയാമെങ്കിൽ യു ആർ അവാർഡഡ് ആണെന്നും പറയാം. നോക്കാം നമുക്ക്. യു ആർ സസ്പെൻഡഡ് ഫ്രം ദ സ്കൂൾ ഡ്യൂ ടു യുവർ ബാഡ് ബിഹേവിയർ. ടു ഹും ഡസ് ഹി സേ ദാറ്റ് സെൻറ്റൻസ്? ഇതും തെറ്റാണ്. ഇതിൻ്റെ മലയാളം നോക്കുമ്പോൾ
സാധാരണ രീതിയിൽ പറയുന്ന മലയാളം നോക്കുമ്പോൾ നിങ്ങൾ സസ്പെൻഡ് ആണ് ഈ സ്കൂളിൽ നിന്ന് ഡ്യൂ ടു യുവർ ബാഡ് ബിഹേവിയർ, മോശമായ പെരുമാറ്റം കാരണത്താൽ നിങ്ങൾ സസ്പെൻഡ് ആണ്. ഇതാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വീഡിയോയിലൂടെ രണ്ട് ഘടന പഠിക്കുവാൻ സാധിക്കുന്നു. ഒന്ന്, യു ആർ അവാർഡഡ് എന്ന ഘടന. രണ്ട്, 38 യു ഹാവ് ബീൻ അവാർഡഡ് എന്ന ഘടനയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവസാനം നിങ്ങൾ പറയും എന്തുകൊണ്ട് ഇതിവിടെ വരണമെന്നും. ഇതാണ് ഈ സാർ കുട്ടിയോട് പറയേണ്ടത്. ഇതൊരു ക്ലാസ് റൂമാണ്. ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്കാണെന്ന് വിചാരിക്കുക കാലത്ത്. എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടി വേറൊരു കുട്ടിയെ തല്ലുന്നു, ഇടിക്കുന്നു. ആ കുട്ടിക്ക് പരിക്ക് പറ്റുന്നു. ആ കുട്ടി അവിടെ ഇരുന്ന് കരയുന്നു. 9 മണിക്ക് സാർ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. മർദ്ദിക്കപ്പെട്ട കുട്ടി വന്ന ടീച്ചറിനോട് കാര്യം പറയുന്നു. കരഞ്ഞുകൊണ്ട് ഈ കുട്ടി ചെന്ന് പറയുമ്പോൾ പഠിപ്പിക്കാൻ വന്ന സാറ് പറയുകയാണ്, യു ആർ സസ്പെൻഡഡ് ഫ്രം ദ സ്കൂൾ ഡ്യൂ ടു യുവർ ബാഡ് ബിഹേവിയർ. യു ആർ സസ്പെൻഡഡ്, വളരെ ഉച്ചത്തിൽ പറയുകയാണ്. നിങ്ങൾ സസ്പെൻഡഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളുടെ കരച്ചിൽ കേട്ടു, അപ്പോൾ തന്നെ പറയേണ്ട ഒരു വാചകമല്ല ഇത്. അപ്പോൾ തന്നെ പറയേണ്ട വാചകം, ആ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് പറയേണ്ട വാചകം. അങ്ങനെ പറയണമെങ്കിൽ യു ആർ സസ്പെൻഡഡ് എന്നല്ല പറയേണ്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും പറയണമെങ്കിൽ ഇതാണ് പറയേണ്ടത്, യു ഹാവ് ബീൻ സസ്പെൻഡഡ്. പക്ഷേ ഒരാളെ സസ്പെൻഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ വാചകം ഇവിടെ അനുയോജ്യമല്ല. ഇവിടെ സസ്പെൻഡ് എന്ന വാക്ക് വേറൊരു തരത്തിലുള്ള വാക്കാണ്. നിങ്ങൾക്കറിയാം അത് ചിലപ്പോൾ തീരുമാനമെടുത്ത് ചെയ്യേണ്ട ഒന്നാണ്. ഒരാൾക്ക് തന്നെ തീരുമാനമെടുത്ത് പറയുവാൻ പറ്റുന്നൊരു വാചകമല്ല. അത് ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഉള്ള ഒരു പവറുണ്ടെങ്കിൽ അയാൾ മാത്രം, ആ ഹെഡ് മാസ്റ്റർ മാത്രം തീരുമാനിച്ചാൽ മതിയെങ്കിൽ ഈ വാചകം പറയാം, യു ഹാവ് ബീൻ സസ്പെൻഡഡ് എന്ന അർത്ഥത്തിൽ ശരിയാണ്. അല്ലെങ്കിൽ ഈ വാചകം പോലും തെറ്റാണ്. കാരണം ഒരു സ്റ്റാഫ് മീറ്റിംഗ് കൂടി അങ്ങനെയൊക്കെ തീരുമാനിക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഈ വാചകം പറയുവാൻ പറ്റില്ല. യു ഹാവ് ബീൻ സസ്പെൻഡഡ് എന്ന് പറയുമ്പോൾ അതൊരു ചൂടുള്ള വാർത്ത പോലെയാണ് ശ്രോതാവിലെത്തുക. അതൊരു പുതുമയുള്ള, അതൊരു വാർത്തയായിട്ടാണ് ശ്രോതാവിലെത്തുക. ഒരു ഹോട്ട് ന്യൂസ് ആയിരിക്കും. അത് നടന്നിട്ടധികം സമയമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ യു ആർ സസ്പെൻഡഡ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ്, ഒരു പെർമനൻ്റ് ഫീലിംഗ് അതിനുണ്ട്. ഒരു പെർമനൻ്റ് ഫീലിംഗ് ഉണ്ട് നിങ്ങൾ സസ്പെൻഡഡ് ആണ് എന്ന്. സ്റ്റാഫ് മീറ്റിംഗ് കൂടുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി, എന്താണ് ചെയ്യേണ്ടത്? ചെറിയ അയാളെ സസ്പെൻഡ് ചെയ്തു, ചെയ്ത കുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. അങ്ങനെ തീരുമാനിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അതൊരു നോട്ടീസായി മാറുന്നു. ആ നോട്ടീസ് കുട്ടിയുടെ പിതാവിന് അയച്ചു കൊടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോളേജിൽ നിന്നും ഒരു കുട്ടിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള നോട്ടീസാണ്, ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ്. എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. എൻ്റെ ഫാദറിന് കിട്ടിയ നോട്ടീസ് ഇങ്ങനെയാണ്, ദിസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് യുവർ സൺ മിസ്റ്റർ ബിജോയ് പി മാത്യു ഈസ് സസ്പെൻഡഡ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്യൂ ടു ഹിസ് ബാഡ് ബിഹേവിയർ. സസ്പെൻഡഡ് ആണ് എന്നാണ്. ഞാൻ പേര് മാറ്റിയെന്നുള്ളു. ഇതിനകത്ത് ശിവാലയ മിശ്രയാണ്, ഇവിടെ അത് ബിജോയ് പി മാത്യു ആക്കിയെന്നുള്ളു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത് കുറച്ചു നേരമെങ്കിലും പെർമനൻ്റ്, ഒരു സ്ഥിരതയുള്ള ഒരു വാചകമാണ്. അപ്പോൾ യു ആർ അവാർഡഡും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. യു ആർ സസ്പെൻഡഡ് അതേ ഘടന തന്നെയാണ് യു ആർ അവാർഡഡ്. അപ്പോൾ പെട്ടെന്ന് പറയാൻ പാടില്ല അത് എന്നുള്ളതാണ്. യു ആർ ബ്ലോക്ക്ഡ് ഹിയർ, നിങ്ങളിവിടെ ബ്ലോക്ക്ഡ് ആണ്. യു ആർ ബ്ലോക്ക്ഡ് ഹിയർ, നിങ്ങളിവിടെ ബ്ലോക്ക്ഡ് ആണ്. യു ആർ സസ്പെൻഡഡ്, നിങ്ങൾ സസ്പെൻഡഡ് ആണ്. യു ആർ അവാർഡഡ്, നിങ്ങൾ അവാർഡഡ് ആണ്. യു ആർ ബ്ലോക്ക്ഡ് ഹിയർ. ഒരു ഗുണ കേവ് എന്ന് പറയുന്നൊരു കേവ് നിങ്ങൾക്ക് കാണാം. അവിടെ തൊട്ടടുത്ത ഒരു മരത്തിൽ ഒരു ബോർഡ് വച്ചിരിക്കുന്നു, യു ആർ ബ്ലോക്ക്ഡ് ഹിയർ, നിങ്ങൾ ബ്ലോക്ക്ഡ് ആണ്. അവിടെ ആ കേവിലേക്ക് കടക്കുവാൻ പാടില്ല എന്നുള്ളതാണ്.
ആ ഗുഹ ഒരു അപകടാവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കാം, അത് കുറേ നാളായിട്ട് അങ്ങനെ നിൽക്കുന്നതായിരിക്കാം. അതുകൊണ്ട് അധികാരപ്പെട്ടവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തൊരു ബോർഡ് വയ്ക്കുന്നു, ഇവിടെ നിങ്ങൾ ബ്ലോക്ക്ഡ് ആണ്, നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അവിടെ ഒരു സ്ഥിരത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഒഫീഷ്യൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഗുഹയുടെ മുന്നിലിരിക്കുന്ന ബോർഡ് പോലെ യു ആർ അവാർഡനെ ഒന്ന് കണ്ടേ, യു ആർ സസ്പെൻഡഡിനെ ഒന്ന് കണ്ടേ. നമുക്കറിയാം അതൊരു സ്ഥിരതയുള്ള വാചകമാണ്. അത് അവിടെ യു ആർ അവാർഡ് എന്ന് പറയുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഇത് വേണം, എ ഗ്രേഡ് അൾട്ടിമേറ്റ് വേണോ അതെയോ വൗ വേണോ, അങ്ങനെയൊക്കെ ചോദിച്ച് നിനക്ക് ഏത് വേണം പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഒറ്റയടിക്ക് പറയേണ്ട ഒരു വാചകമല്ല ഇത്. അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്, ഇനി അടുത്ത വീഡിയോയിലാണ് ഇതിൻ്റെ ബാക്കി ഭാഗം കാണുക. എന്താണ് യു ആറിലെ ആറിൻ്റെ ദൗത്യം, അതിൻ്റെ കൂടെ ഇ ഡി എങ്ങനെ ചേരുന്നു, യു ഹാവ് ബീനിലെ ഹാവ് എന്താണ്, ബീൻ എന്താണ്, ഇ ഡി എന്താണ് എന്നൊക്കെ വ്യക്തമായി വെറും ഒരു മലയാളം അർത്ഥം പറഞ്ഞു തരുന്നതല്ല, നിങ്ങൾക്കറിയാം നമ്മളെങ്ങനെ പഠിക്കുകയാണെന്ന്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്, ഇംഗ്ലീഷാകുന്നു എൻ്റെ ജീവിതം.